subscribe my YouTube channel. പുതിയ കൂട്ടുകാരെയാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കനിൽ പ്രസ് ചെയ്ത് അതിൽ വരുന്ന ഓളെന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് എത്തുള്ളൂ. ഇപ്പോൾ റൂം മേക്കോവറിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ് ഇന്ന്. നേരത്തെ റൂം മേക്കോവർ ഫസ്റ്റത്തെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്. അപ്പം ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും ഫേസ്ബുക്ക് പേജിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾ കയറി ചെന്നൊന്ന് ലൈക്കും ഫോളോയും ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിംഗ് ക്യാച്ചർ മേക്കിംഗ് വീഡിയോയാണ്. നമ്മൾക്ക് വേസ്റ്റ് ഐറ്റംസ് വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു റിംഗ് ക്യാച്ചറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കുന്ന വീഡിയോ ഇടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ അതാണ്. നമ്മൾ പറമ്പിൽ നിന്നും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യുന്ന ചുള്ളിക്കമ്പും ഫെതേഴ്സും അതൊക്കെ കൊണ്ടിട്ടുള്ള ഒരു ഡ്രീം ക്യാച്ചറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കാൻ വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാന്ന് നോക്കാം. ഞങ്ങളിപ്പോൾ ദാ ഇതുപോലത്തെ വൈറ്റ് ആൻഡ് ബ്രൗൺ കോമ്പിനേഷനിലുള്ള ഫെതേഴ്സ് ആണ് എടുത്തേക്കണത്. നിങ്ങൾക്ക് ഫെതേഴ്സ് വേണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് പ്രാവിൻ്റെയൊക്കെ എടുക്കാം. പിന്നെ ദാ ഇത് നമ്മൾ അവിടെ അപ്പുറത്തെ പറമ്പിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ചുള്ളിക്കമ്പുകളൊക്കെയാണ്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ചുള്ളിക്കമ്പാട്ടാണ് ഞങ്ങൾ എടുത്തത്. എന്നിട്ട് അതൊന്ന് റൗൺ ഷേപ്പിലാക്കിയിട്ട് അതിൻ്റെ തന്നെ വേരുകൊണ്ടും കെട്ടിയിട്ടുണ്ട്, ചൂട്ടിലിട്ട് കൊണ്ടും കെട്ടി ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര ലെയേഴ്സ് വേണമെങ്കിലും ആക്കാം കേട്ടോ. ഞങ്ങൾക്കിപ്പോൾ ഇങ്ങനൊരു വുഡൻ ടച്ചുള്ള ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചുള്ളിക്കമ്പ് എടുത്തിട്ട് ചെയ്തത്. നിങ്ങൾക്ക് കടയിൽ നിന്ന് റിങ്ങുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടോട്ടെ അതിനകത്ത് ചെയ്യാം. എന്നാലും ഇതിനകത്ത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതരം ഭംഗിയായിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഫ്ലവേഴ്സാണ്. ഇത് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്ന ഒരു ഫ്ലവർ വേസിൽ നിന്ന് ഫ്ലവറിൻ്റെ ബഞ്ചിൽ നിന്ന് എടുത്തതാണ്. ഇതെപ്പോഴും അമ്മ കടയിൽ നിന്ന് വാങ്ങിച്ചാണ്, ബ്രോഡ്വേ എന്നെന്തോ. അപ്പോൾ അത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇങ്ങനത്തെ ഫ്ലവേഴ്സ് കിട്ടിയില്ലെങ്കിലും പേപ്പർ കൊണ്ട് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാകട്ടെ. എല്ലാം ഓപ്ഷണലാണ്. ഈ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങളുടെ കയ്യിലുള്ള അനുസരിച്ച് ചെയ്താൽ മതി. പിന്നെ ഇതാ കുറച്ച് നമുക്ക് ജൂട്ട് ത്രെഡ് വേണം. ജൂട്ട് ത്രെഡ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും റോളായിട്ട്. പിന്നെ നമ്മൾ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ത്രെഡ് സൂക്ഷിച്ചാലും മതി. പിന്നെ ഇതാ നമ്മുടെ കയ്യിൽ ഇതുപോലെ കുറച്ച് വുഡൻ ബീഡ്സ് ഉണ്ട്. ഇതെപ്പോഴും ഏതോ മാല പൊട്ടിച്ചപ്പോൾ അലമോളം എടുത്ത് വെച്ചതായിരുന്നു. അപ്പം നമ്മൾ വുഡൻ ടച്ചുള്ള ഒരു ഡ്രീം ക്യാച്ചറല്ലേ ഉണ്ടാക്കണേ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇതും കൂടി അതിനകത്ത് ആഡ് ചെയ്യാമെന്ന്. നിങ്ങൾക്ക് മുത്തുകളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ ഞങ്ങൾ മെയിനായിട്ട് എടുത്തിട്ടുള്ള ഒരാളാണ് പൈപ്പിംഗ് ത്രെഡ്. ഇതൊരു മീഡിയം സൈസ് പൈപ്പിംഗ് ത്രെഡാണ് കേട്ടോ. ഞങ്ങൾ ഇതുകൊണ്ടിട്ടാണ് ഹാങ്ങിങ്സ് ഉണ്ടാക്കാൻ പോണത് ഡ്രീം ക്യാച്ചറിൽ. പിന്നെ ഇതാ ഇതുപോലെയുള്ള കുറച്ച് തുണിയുടെ പീസസ് എടുത്തു വെച്ചിട്ടുണ്ട്. അമ്മ ഇവിടെ തയ്ക്കുന്നതുകൊണ്ട് തന്നെ കുറേ പീസസ് ഉണ്ട് തുണിയുടെ. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. ഇതാ ഇത് കണ്ടോ, ഇത് അൽമോള് നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡ്രീം ക്യാച്ചറാണ്. ഇതിനകത്ത് അവൾ സ്റ്റീലിൻ്റെ റിംഗ് കൊണ്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ തൂക്കിയിട്ടിരിക്കുന്നതൊക്കെ വൈറ്റ് നെറ്റിൻ്റെ പീസസാണ്. പിന്നെ സാറ്റേൺ റിബൺസും ഈ ഓറഞ്ച് കളറിൽ കാണുന്നത് അവൾ കളറ് കൊടുത്താണ് കേട്ടോ. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഡ്രീം ക്യാച്ചറാണ്. എന്നിട്ട് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് പിടിപ്പിച്ചതാണേ. ഇത് കണ്ടിട്ട് കുറേ പേര് നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ സിമ്പിളാണ്. കുറച്ച് തുണി കഷ്ണങ്ങളും സാറ്റേൺ റിബണും പിന്നെ കുറച്ച് ഫ്ലവേഴ്സും റിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കിയെടുക്കാം. ഈ ഡ്രീം ക്യാച്ചർ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കാനുള്ള പണി തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു വെബ് ഉണ്ടാക്കിയെടുക്കണം. വെബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഈ പൈപ്പിംഗ് ത്രെഡാണ്. നിങ്ങൾക്ക് വുളൻ ത്രെഡായാലും യൂസ് ചെയ്യാം കേട്ടോ. ഞങ്ങളൊരു ഫുൾ വെബാണ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ വെബ് ഡ്രീം ക്യാച്ചറിൻ്റെ വെബ് ചെയ്യണ വീഡിയോ നല്ല ക്ലിയർ ആയിട്ട് ഞങ്ങൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഒന്ന് കണ്ട് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഇതിനകത്ത് ഞങ്ങൾ അതിനെക്കുറിച്ച് അധികം
ഡിഫൈൻ ചെയ്യണില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. പിന്നെ നിങ്ങൾ വെബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ നോട്ട്സ് കൊടുക്കുമല്ലോ ഓരോ പോയിന്റിൽ, കെട്ടുമല്ലോ, അത് നല്ല ടൈറ്റായിട്ട് കെട്ടാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ആദ്യത്തെ നോട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടുക, അല്ലെങ്കിൽ അത് ലൂസായി പോകാനായിട്ട് ഇടവരും. അങ്ങനെ ഓരോരോ പോയിൻറ്സിലും ചെയ്തെടുക്കുക. അപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കും കേട്ടോ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം നമുക്ക് വെബ് ചെയ്തെടുക്കാം. ദാ വെബ് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ചുള്ളിക്കമ്പുകൾക്ക് കുറച്ച് പൊങ്ങി നന്നൊക്കെ ഇരിക്കണം കൊണ്ടിട്ട് എങ്ങനെ വരുമെന്ന് ഞങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ നല്ല ഭംഗിയുള്ള ഒരു വെബ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ നല്ലോണം ടൈറ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര ലൂസായിട്ട് കിടക്കും വെബ്. അപ്പം അത് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഡ്രീം ക്യാച്ചറിൻ്റെ ഹാങ്ങിങ്സ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തേക്കുന്നത് പൈപ്പിംഗ് ത്രെഡാണ്. അപ്പോൾ പൈപ്പിംഗ് ത്രെഡ് നമുക്ക് ഇതിനകത്ത് കെട്ടിക്കെട്ടി കൊടുക്കാം. ഞങ്ങൾക്ക് കുറച്ച് നീളത്തിൽ വേണം ഹാങ്ങിങ്സ്. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ നീളം എടുത്തിട്ടുള്ളത്. അപ്പം നീളം എടുക്കുമ്പോൾ ഞങ്ങൾ ചെയ്ത എങ്ങനെയെന്ന് വെച്ചാൽ ഒരു നോട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതായത് നമുക്ക് വേണ്ടത്ര നീളത്തിൻ്റെ ഇരട്ടി എടുക്കുക. അതിന് ശേഷം അതിൻ്റെ മടങ്ങിയിരിക്കുന്ന എഡ്ജ് ഇതുപോലെ നമുക്ക് വെക്കേണ്ട സ്ഥലത്ത് വെച്ചിട്ട് ബാക്കിയുള്ള പോർഷൻ എടുത്തിട്ട് ഒരു നോട്ടിട്ട് കൊടുക്കുക. അപ്പം നല്ല ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളും. അതുപോലെ നമുക്ക് ആവശ്യമുള്ളത്ര പൈപ്പിംഗ് ത്രെഡ്സ് തൂക്കിയെടുക്കുക. ദാ അപ്പോൾ പൈപ്പിംഗ് ത്രെഡ്സൊക്കെ നല്ല ടൈറ്റായിട്ട് കെട്ടി തൂക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ബീഡ്സ് തൂക്കണം. അപ്പോൾ ബീഡ്സ് ഈ പൈപ്പിംഗ് ത്രെഡിൽ കയറില്ല. അപ്പോൾ അതിന് പകരം ഞങ്ങൾ കുറച്ച് ജൂട്ട് ത്രെഡ് ആദ്യം ഇതിനകത്ത് കെട്ടിയിട്ടിട്ട് അതിനകത്തോട്ട് ബീഡ്സ് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ജൂട്ട് ത്രെഡൊക്കെ കെട്ടിയിട്ട് അതിനകത്തോട്ട് ഈ ബീഡ്സൊക്കെ ഒന്ന് കോർത്ത് കൊടുക്കാം. ജൂട്ട് ത്രെഡിലേക്കാണ് ഞങ്ങൾ ബീഡ്സ് കോർത്ത് കൊടുക്കാൻ പോണത്. അപ്പോൾ ജൂട്ട് ത്രെഡിൻ്റെ തുമ്പൊക്കെ കുറച്ച് റഫായിട്ടായിരിക്കുമല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഈ ബീഡ്സ് കയറ്റാൻ ഭയങ്കര പണിയായിരിക്കും. അപ്പോൾ അതിനൊരു എളുപ്പവഴിയായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഫെവിക്കോളാണ്. ഈ ജൂട്ട് ത്രെഡിൻ്റെ തുമ്പത്ത് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷാർപ്പൻ ചെയ്യുക. അപ്പോഴത്തേക്കും നല്ല സ്റ്റിഫായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ദാ ബീഡ്സ് കോർത്തെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഈ ബീഡ്സൊക്കെ കോർത്ത് കൊടുക്കാം. പിന്നെ ഇതാ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് തുണി കഷ്ണങ്ങളില്ലേ, അതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതും കൂടി ഒന്ന് നല്ല ടൈറ്റിൽ ഒന്ന് കെട്ടിക്കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ സെലക്ട് ചെയ്യാം കേട്ടോ. ഇതാ നമ്മുടെ ഡ്രീം ക്യാച്ചറിൻ്റെ ബേസിക് പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫെദേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫെദേഴ്സൊക്കെ ഈ മുത്ത് കോർത്തെക്കുന്ന ഭാഗത്തേക്ക് ഒന്ന് നമുക്ക് വെച്ച് കൊടുക്കാം. ആ ബീഡ്സിൻ്റെ അവിടെ കുറച്ച് ഗമ്മ് വെച്ചിട്ട് അതിനകത്തോട്ട് ജസ്റ്റ് ആ ബീഡ്സിൻ്റെ ഹോളിലോട്ട് ഈ ഫെദേഴ്സിൻ്റെ എഡ്ജ് വെച്ച് കൊടുത്താൽ മതി. അവിടെ നല്ല ടൈറ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ. പശ വെക്കുകയാണെങ്കിൽ നല്ലോണം ടൈറ്റായിട്ട് ഇരുന്നോളും. ഇതാ നമ്മളിങ്ങനെ ഫെദേഴ്സും ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടി ഭംഗിയായിട്ട് ഡ്രീം ക്യാച്ചർ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കയ്യിലുള്ള അത്രയും പൈപ്പിംഗ് ത്രെഡും തുണികളും ഒക്കെ കൊണ്ട് നല്ല തിക്കായിട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാത്ത തുണികളൊക്കെ ഇല്ലേ, അതൊക്കെ എടുത്തിട്ട് ഇതുപോലെയൊക്കെ ചെയ്താൽ നല്ല രസമായിരിക്കും കേട്ടോ. ഒരു കോമ്പിനേഷൻ അനുസരിച്ച് ചെയ്താൽ മതി. ഇനി നമുക്ക് ആ റിങ്ങിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗോൾഡൻ ലീവ്സ്, ഡ്രൈ ലീവ്സ് എടുത്ത് വെച്ചായിരുന്നു. ഇത് ഞാൻ ഇതിനു മുമ്പ് ഒരു ബൊക്കേ ചെയ്യുന്ന വീഡിയോയിൽ എടുത്തിട്ടുള്ള ഡ്രൈ ലീവ്സാണ്. പിന്നെ ദാ ഇത് നമ്മളുടെ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കുന്ന ഫ്ലവർ ബഞ്ചസിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാട്ടോ ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മിക്കവരും ഇത്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമുക്ക് നമ്മുടെ റിങ് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സും ഉണ്ട്. പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ട്. അത് ഞങ്ങളുടെ വീട്ടിൽ അമ്മച്ചി കുറേ നാൾ മുമ്പ് വാങ്ങിച്ചിട്ടുള്ള ഒരു ഡെക്കറേഷൻ സാധനമായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ബീഡ്സൊക്കെ താഴെ വീണു കുറേ നാളായി. അപ്പോൾ ഞങ്ങൾ നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. എന്തിൻ്റെയോ ഒരു വിത്താറ്റയാണ്. അപ്പോൾ അതും കൂടി എടുക്കണുണ്ട് ഡെക്കറേറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം എന്ന് തോന്നുന്ന പാറ്റേണിൽ നമുക്ക് ഫ്ലവേഴ്സൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ബ്രാഞ്ചസ് പോലത്തെ സാധനങ്ങളും ഒക്കെ ഒട്ടിച്ചെടുത്ത് നമ്മുടെ ഈ റിങ് നല്ലൊരു ക്യൂട്ടാക്കി എടുക്കാം. ഇതാ അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്.
പിന്നെ ദാ ലീഫിൻ്റെ എഡ്ജസ്സിൽ ആ ഗോൾഡൻ ബീഡ്സ് പോലത്തെ അതും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ ഈ ഫ്ലവേഴ്സിൻ്റെ നടുക്ക് കുറച്ച് ഇൻകംപ്ലീറ്റ് ആയിട്ട് തോന്നി. അപ്പോൾ ഞങ്ങളതിൽ കുറച്ച് വൈറ്റ് മുത്തുകളുണ്ടായിരുന്നു, പേൾ ബീഡ്സ്. നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ മാലകളൊക്കെ ഇല്ലേ അതൊക്കെ പൊട്ടിയതൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു വെച്ചാൽ മതി, അതുകൊണ്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ആ ബീഡ്സ് ഒന്ന് നടുക്ക് വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ട്, അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോയായി ഉടൻ വരാം. ബൈ ബൈ.